എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു ഇതുവരെ സ്പോർട്സ് കോട്ട സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടും അതായത് സ്പോർട്സിൽ മികവ് തെളിയിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് ചെയ്യുന്നതിനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ സ്പോർട്സ് അച്ചീവ്മെൻ്റ് രജിസ്ട്രേഷൻ ചെയ്ത് സ്കോർ കാർഡ് നേടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ സ്പോർട്സ് അച്ചീവ്മെൻറ് രജിസ്ട്രേഷൻ എന്നുള്ള ഈയൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി കഴിഞ്ഞാൽ അതായത് ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതും അതിനുശേഷം രജിസ്ട്രേഷൻ ഫോറം ആയിട്ട് നിങ്ങൾ അന്തിമമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതും അതിനുശേഷം രജിസ്ട്രേഷൻ സ്ലിപ്പിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ളതും അതിനുശേഷം നിങ്ങളുടെ മികവ് തെളിയിക്കുന്നതിനായിട്ടുള്ള സ്ലിപ്പും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാക്കുക എന്നുള്ളതുമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ച് ഹൗ ടു രജിസ്റ്റർ എന്നുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു പീഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിലെ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ വർഷം മാസം സ്കീമ് എന്നിവ ശേഷം സബ്മിറ്റ് പഠിക്കും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു ആർ നോട്ട് രജിസ്റ്റേഡ് കാൻഡിഡേറ്റ് ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ പ്ലേസ് എന്ന് പറഞ്ഞു ക്ലിക്ക് ചെയ്യർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ആര് ക്ലിക്ക് ഹെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തായ കണ്ണ് അതായത് ഒരു സ്ക്രീൻ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് അതുപോലെ ജനന തീയതി അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ അതായത് ലാൻഡ് ലൈൻ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പർ കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഉള്ളവർ കൊടുത്താൽ മതി അത് പ്രത്യേകിച്ച് നിർബന്ധമല്ല കണ്ണമാരുടെ സ്റ്റാർ നൽകിയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മേൽവിലാസം നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുശേഷം കോഡ് അതുപോലെ തന്നെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഭാഗമായിരിക്കും വരിക അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏത് കായിക ഇനത്തിലാണ് നേട്ടം ലഭിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഏത് വിഭാഗത്തിലാണ് അതുപോലെ ഏത് ഇനത്തിലാണ് അതുപോലെ തന്നെ ഏത് മാസം ഏത് വർഷമാണ് നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തത് അതുപോലെ അതിൽ എത്രാമത്തെ സ്ഥാനമാണ് അത് ന്യൂ റെക്കോർഡായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയും നിങ്ങൾക്ക് പോലെ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആഡ് മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ആഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതേ പേജ് വരെയും നിങ്ങൾക്ക് എന്താണ് നേട്ടമുള്ളത് അത് കറക്റ്റ് ആയിട്ട് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അച്ഛ്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയുള്ള എല്ലാ അച്വീവ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനുശേഷം നിങ്ങൾക്ക് വല്ല എഡിറ്റും വീണ്ടും ചെയ്യാനുണ്ടായ ഉണ്ടെങ്കിൽ നിങ്ങൾ സേവ് ആൻഡ് പെർമിറ്റ് എഡിറ്റ് ലൈറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഫൈനൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഐ ഡിയൊക്കെ കിട്ടും അത് കറക്റ്റായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയോ ചെയ്യുക കാരണം അത് പിന്നീട് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലെറ്റർ എന്ന ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിൽ വേണ്ട തിരുത്തലുകൾ പിന്നീട് വരുത്താൻ സാധിക്കും അതുപോലെ ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു മാറ്റങ്ങളും തിരുത്തലുകളും വെത്താനായിട്ട് സാധിക്കില്ല ഫൈനൽ സബ്മിഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ്റെ പ്രിൻറ്റ് വിവരങ്ങൾ അതായത് രജിസ്ട്രേഷൻ വിവരങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രിൻ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് സന്ദർശിക്കുക നിങ്ങൾ രേഖപ്പെടുത്തിയ കായിക നേട്ടങ്ങൾ തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനൽ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വിവരങ്ങളിൽ മാറ്റം വരുത്താൻ അത് സേവ് അതായത് സേവൻ ലൈ അതായത് ഈ ഒരു സേവൻ പെർമിറ്റു എടുത്ത് ലൈറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തവർ വീണ്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് അത് അടിച്ച് ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ നമ്പർ ഈ ഒരു മാസം സ്കീം എന്ന് നൽകി സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ചോദിക്കും അത് നിങ്ങളുടെ സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞു അത് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പോയിട്ടുള്ള ആ ഒരു പേജിൽ പോവുകയും നിങ്ങൾക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ള അതായത് മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് ശേഷം ഫൈനൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക ഫൈനൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് പിന്നീട് സാധിക്കുന്നതല്ല അപ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ വിവരങ്ങളൊക്കെ കൃത്യമായി എഡിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ശേഷം മാത്രമേ ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ അതുപോലെ ഫൈനൽ സബ്മിഷൻ ചെയ്താലേ സ്ലിപ്പിൻ്റെ പ്രിന്റ് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ കാണിക്കും അതായത് അതിനുശേഷം കൺഫർമേഷൻ ഫൈനൽ സബ്മിഷൻ അതുപോലെ ക്യാൻസൽ അതുപോലെ ബാക്ക് ടു എഡിറ്റ് നിങ്ങൾ മൂന്ന് ബട്ടൺ സ്ക്രീനിൽ കാണാൻ സാധിക്കും കൺഫേം ഫൈനൽ സബ്മിഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫൈനൽ സബ്മിഷൻ നടത്തുകയും ഫ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബാക്ക് ടു എടുത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവരങ്ങൾ തിരുത്താൻ സാധിക്കും ക്യാൻസൽ കൊടുത്താൽ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോകാം എന്നുള്ളതാണ് അപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡോക്യൂമെൻറ്റ്സ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് വെരിഫിക്കേഷൻ ചെയ്യുകയും വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്സ് കൗൺസിൽ നിന്നും അതായത് ഓരോ ജില്ലയിലെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക അന്വേഷണം അവിടെ പോയിട്ട് നിങ്ങൾ ആ ഒരു വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പിന്നീട് ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതായത് ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടതില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാനുള്ള പേജ് വരും അതായത് നിങ്ങളുടെ എസ് എൽ സി രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അതായത് സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അപ്പോൾ സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് സ്കീം ചോദിക്കേണ്ടത് അത് സെലക്ട് സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ രജിസ്റ്റർ നമ്പർ മന്ത് ഓഫ് പാസ് ഇയർ ഓഫ് പാസ് അത് എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പറും ഏത് മാസമാണ് ഏതു വർഷമാണ് പാസ്സായത് എന്നുള്ളതുമാണ് അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ വീണ്ടും മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അതിൽ ഒ ടി പി ഒക്കെ വരുന്നതാണ് അപ്പോൾ അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു സെൽഫ് എന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ അക്ഷയ വയ്യാണെങ്കിൽ അതർ അതുപോലെ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴി ആണെങ്കിൽ അതായത് രണ്ടാമത്തേത് അതായത് ഈ ഒരു സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് നിങ്ങൾ ക്യാപ്ച കോഡാണ് നൽകുന്നത് ഇവിടെ നിങ്ങൾക്ക് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് എട്ട് എന്ന് പറയുന്ന നമ്പർ കാണാം അപ്പോൾ ആ ഒരു നമ്പറാണ് ക്യാപ്ച അതുകൂടി നൽകി സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിട്ട് സെൻഡ് ഒ ടി പി ബട്ടൺ കാണും അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റുന്നതാണ് ആ ഒരു സെൻറ്റ് ഒ ടി പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നൽകുക അത് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് തവണ നിങ്ങൾ എട്ട് ക്യാരക്ടറുള്ള പാസ്വേഡ് കൊടുക്കുക സെയിം പാസ്വേഡ് തന്നെയാണ് രണ്ടിലും കൊടുക്കേണ്ടത് അല്ലാതെ ഡിഫറൻ്റ് അല്ല അപ്പോൾ ഈ ഒരു പാസ്വേഡ് കൊടുത്ത ശേഷം നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് എന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് പാസ്വേഡ് അപ്പോൾ പാസ്വേഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു പേപ്പർ ആദ്യമായി എഴുതി വെക്കേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതായത് നിങ്ങളുടെ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഒരു പേപ്പർ എഴുതു വെക്കുകയും ചെയ്യുക അതിനുശേഷം നേരത്തെ ഉള്ള ഒരു പേജിലേക്ക് പോകുന്ന സമയത്ത് അതായത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക ഇത് ഓൾറെഡി സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാക്കി വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നൽകുക അപ്പോൾ നൽകിയ ശേഷം വിദ്യാർത്ഥികൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചവരാണ് ിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തെറ്റുകളൊക്കെ നിങ്ങൾ തിരുത്തുക അതുപോലെ ഇതുവരെ അപേക്ഷ നൽകാതെ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു ഒക്കെ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊണ്ട് പോവുക അപ്പോൾ അതിൽ പറയുന്ന ആ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകിക്കൊണ്ട് വേണം സബ്മിറ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് നൽകാനുള്ള പേജ് വരും അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നൽകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സ്പോർട്സ് കോട്ട വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ജില്ലയിലും എത്ര വീതം വേക്കൻസി ആണുള്ളത് ആ ഒരു വേക്കൻസിയുള്ള സ്കൂൾ ഗേൾസ് സ്കൂളാണ് അല്ലെങ്കിൽ ബോയ്സ് സ്കൂളാണോ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള കോ എഡ്യൂക്കേഷൻ സ്കൂളാണോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള സ്കൂളായിരിക്കും അതായത് മിക്സഡ് സ്കൂളായിരിക്കും അതുപോലെ ഗേൾസ് ആണെങ്കിൽ ഗേൾസ് സ്കൂളായിരിക്കും അതുപോലെ തന്നെ ചില സ്കൂൾ ബോയ്സ് സ്കൂളിൽ അപ്പോൾ ആ രീതിയിൽ ബോയ്സ് സ്കൂളായിരിക്കും അപ്പോൾ അവിടെ എത്രത്തോളം ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളതും സ്കൂൾ ഏതാണ് സ്കൂളിൻ്റെ കോഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൻ്റെ ലിസ്റ്റ് ജസ്റ്റ് ഈ ഒരു വേക്കൻസി നോക്കി ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുക അതിനുശേഷം വിദ്യാർ അതിനുശേഷം വിദ്യാർത്ഥി ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവസാനം ഒരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും പച്ച കളറിലായിരിക്കും ആ ഒരു പേജ് ഉണ്ടാവുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതായത് പേജിലെ ഫുള്ളായിട്ട് പച്ച കളറായിട്ട് കൊടുത്തിട്ടായിരിക്കും ഹെഡിങ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ നൽകിയുള്ള ഡീറ്റെയിൽസ് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ അതുപോലെ നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഓപ്ഷൻസ് ഇനിയും ആഡ് ചെയ്യേണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തശേഷം ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു പെൻ ഐക്കൺ കാണാൻ സാധിക്കും ഏത് ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അടുത്തുള്ള പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു കാര്യം എഡിറ്റ് ചെയ്യുക അതിനുശേഷം നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നേരത്തെ വന്ന ആ ഒരു പ്രിവ്യൂ പേജിലേക്ക് തന്നെ എത്തുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്ത് ഒരു എഡിറ്റും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം നിങ്ങൾ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യുക ഫൈനൽ കൺഫർമേഷൻ ചെയ്തേഷൻ അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇനി വിദ്യാർത്ഥി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെറിറ്റ് കോട്ടയിൽ ഓൾറെഡി ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു വീണ്ടും അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ചെയ്യുക അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അഥവാ നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഇന്ന് മുതലാണ് ആരംഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഏകദേശം രണ്ട് ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് അവസരം നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതായത് രണ്ട് ദിവസമല്ല രണ്ട് ദിവസത്തിൽ കൂടുതലുണ്ട് ജസ്റ്റ് ആ ഒരു ഡേറ്റ് നമുക്ക് നോക്കാം അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതായത് നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ രണ്ട് ദിവസമല്ല അതായത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനും വെരിഫിക്കേഷനും ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഓൺലൈനായി നിങ്ങൾക്ക് ഇന്ന് മുതലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഇരുപത്തി ആറാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഒരു സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പോൾ ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങൾക്ക് ഒരു അപേക്ഷ നൽകാവുന്നതാണ് അതായത് സ്പോർട്സ് കോട്ടയുടെ അവസാന തീയതി അതായത് ഈ ഒരു അഡ്മിഷൻ അവസാനിപ്പിക്കും തീയതി എന്ന് ജൂലൈ ഒന്നാം തീയതിയാണ് അപ്പോൾ ജൂലൈ ഒന്നാം തീയതിക്ക് ശേഷം വേക്കൻസി വലുതും വരികയാണെങ്കിൽ അതിനെ പൊതു മെറിറ്റായി കണക്കാക്കി മെറിറ്റ് കോട്ടയിലേക്ക് മാറ്റുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്